എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോവേഴ്സ് ചെയ്യുന്ന നമ്മുടെ ഫോളോവേഴ്സിന് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം മുക്ത ആൻഡ് കൺമണി ടെലിഗ്രാം മീ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് എന്റെ ചാനലിന്റെ താഴെ കുറേ റിപ്ലൈസ് പോകുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ വീഡിയോന്റെ ഒക്കെ താഴെ ഗിവ് അവേ ഒക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ എല്ലാ റിപ്ലൈയുടെ താഴെയും അവർ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദയവ് ചെയ്തത് ഞാനല്ല, വേറെ ഐ ഡിയിൽ നിന്ന് വേറെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയ വേറെ ആൾക്കാരാണ് അത് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ആരും റിപ്ലൈ കൊടുക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ റിപ്ലൈ തരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും മനസ്സിലാവും ഇത് ജസ്റ്റ് അവരെന്തോ ഗിവ് അവേ ഒക്കെ പറഞ്ഞിട്ടാ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക കേട്ടോ, ആ ഐ ഡിയിലേക്ക് ആരും ചെയ്യരുത്. ടെലിഗ്രാമെന്നാണ് അവർ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ടെലിഗ്രാം അക്കൗണ്ട് പോലും ഇല്ല. പ്രോപ്പറായിട്ട് ഫേസ്ബുക്ക് ഐ ഡി പോലും ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ആകെ ഇൻസ്റ്റഗ്രാമും നമ്മുടെ മുക്താൻ കൺമണി ഒഫീഷ്യൽ യൂട്യൂബ് അക്കൗണ്ടും മാത്രമേ എനിക്കുള്ളൂ, ടെലിഗ്രാമൊന്നും ഇല്ല. അപ്പം നിങ്ങൾ ആരും അവർക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് നടി മുക്ത. മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ശ്രദ്ധ നേടിയ താരമാണ് മുക്ത. ഒരു കാലത്ത് അഭിനയത്തിൽ സജീവമായിരുന്ന നടി പിന്നീട് വിവാഹശേഷം സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയായിരുന്നു. മലയാളികളുടെ ഇഷ്ടഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെയാണ് മുക്ത വിവാഹം കഴിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് മുക്ത. നടിയുടെ വീട്ടിലെ വിശേഷങ്ങളും മകളുടെ വിശേഷങ്ങളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറാറുള്ളത്. ഇപ്പോഴിതാ ഒരു സങ്കട വാർത്തയാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്ന ഇക്കാലത്ത് നടിയുടെ യൂട്യൂബ് ചാനലിനെ തേടിയും അത്തരം തട്ടിപ്പുകാർ എത്തിയിരിക്കുകയാണെന്ന വാർത്തയാണ് നടി അറിയിച്ചിരിക്കുന്നത്. നടിയും കുടുംബവും ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറെടുക്കവെയാണ് ഇത്തരമൊരു തട്ടിപ്പ് നടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ തന്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നറിയിപ്പ് നൽകി എത്തുകയായിരുന്നു നടി. വിവാഹം കഴിഞ്ഞും അഭിനയ ലോകത്ത് സജീവമായിരുന്ന മുക്ത കുഞ്ഞു ജനിച്ചതോടെ ചെറിയ ഇടവേള എടുത്തിരുന്നു. പിന്നീട് സീരിയലിലൂടെയാണ് മുക്ത തിരിച്ചുവന്നത്. തമിഴിലെ ചന്ദ്രകുമാരി എന്ന സീരിയലിലേക്കായിരുന്നു നടിയുടെ തിരിച്ചുവരവ്. അതിനുശേഷമാണ് മലയാളത്തിലെ കൂടത്തായി എന്ന പരമ്പരയിൽ എത്തിയത്. മുക്തയുടെ ഡോളി എന്ന കഥാപാത്രത്തിന് വളരെയധികം പ്രശംസ ലഭിച്ച സീരിയലായിരുന്നു കൂടത്തായി. ഈ പരമ്പര അവസാനിച്ച ശേഷം ഇപ്പോൾ ഏഷ്യാനെറ്റിലെ നമ്മൾ എന്ന പരമ്പരയിൽ ഗംഭീര കഥാപാത്രമായാണ് മുക്ത എത്തിയിരിക്കുന്നത്. ലാൽജോസ് സംവിധാനം ചെയ്ത് 2006 പുറത്തിറങ്ങിയ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയ താരമാണ് മുക്ത എൽസ ജോർജ്. പിന്നീട് താമരഭരണി എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചു. താമരഭരണിയിൽ വിശാലിന്റെ നായികയായി എത്തിയ താരം തമിഴിൽ ഭാനു എന്ന പേരിലാണ് അറിയപ്പെട്ടത്. താമരഭരണിയിലെ മുക്തയുടെ കഥാപാത്രത്തിന്റെ പേരായിരുന്നു ഭാനു. കരിയറിലെ തുടക്കകാലത്തായിരുന്നു താമരഭരണിയിൽ അഭിനയിച്ചത്. ചിത്രത്തിൽ താരത്തിന് ഗ്ലാമറസായും പ്രത്യക്ഷപ്പെടേണ്ടി വന്നിരുന്നു. താമരഭരണി സൂപ്പർഹിറ്റായതോടെ തമിഴിലും മലയാളത്തിലുമായി താരത്തിന് നിരവധി അവസരങ്ങൾ ലഭിക്കുകയായിരുന്നു. ഗോഡ്, നസ്രാനി, ഹേലസ, കാഞ്ചീപുരത്തെ കല്യാണം തുടങ്ങിയവയാണ് താരം മലയാളത്തിൽ ചെയ്ത മറ്റു ചിത്രങ്ങൾ. 2015 ഓഗസ്റ്റ് 30 താരം ഗായികയും നടിയുമായ റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയെ വിവാഹം കഴിച്ചു. വിവാഹശേഷവും താരം സിനിമകളിൽ സജീവമായിരുന്നു. 2017 പുറത്തിറങ്ങിയ ശകുന്തളവിൻ കാതലൻ എന്ന ചിത്രത്തിലാണ് താരം അവസാനമായി അഭിനയിച്ചത്. തുടർന്ന് അഭിനയ രംഗത്തു നിന്നും കുറച്ചു നാളത്തേക്ക് ഒരു ഇടവേള എടുക്കുകയായിരുന്നു. എം പത്മകുമാർ സംവിധാനം ചെയ്ത 10 എന്ന ചിത്രത്തിലൂടെ മകൾ കൺമണിയും അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.